വളരെ വലിയ സാമൂഹിക പരിവർത്തനത്തിനുതകുന്ന പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത, അതോടൊപ്പം സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുവാൻ ഏറെ ത്യാഗം സഹിച്ച ഒരു പ്രസ്ഥാനമാണ് യുവദീപ്തി. നമ്മുടെ സമൂഹത്തിലെ അഴിമതിക്കെതിരെയുള്ള യുവദീപ്തിയുടെ സമരപരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ലഹരിക്കെതിരെയുള്ള പരിപാടികൾ, ലഹരിക്കെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, അത് സംസ്ഥാന സർക്കാരിനെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ ശക്തമായി നമ്മൾ നടത്തിയ മുന്നേറ്റങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പാളിച്ചകൾ വന്നപ്പോഴൊക്കെ അവിടെയും യുവദീപ്തിയുടെ ശബ്ദം എന്നും ഉയർന്നു. അങ്ങനെ നോക്കുമ്പോൾ വലിയ സാമൂഹിക പരിവർത്തനങ്ങൾക്ക് ഈ ആധുനിക തലമുറയെ ഒരുക്കിയെടുത്ത വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് നിങ്ങളെല്ലാവരും. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അതിൽ നമ്മളെ നയിച്ച നമ്മുടെ എല്ലാ മുൻകാല നേതാക്കന്മാരെയും, അതിനുവേണ്ടിയിട്ട് ഒത്തിരി ത്യാഗം സഹിച്ച നമ്മുടെ അച്ഛന്മാരെയും സന്യസ്തരെയും എല്ലാം ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കാം. നമ്മൾ വിശുദ്ധ പൗലോസ് ലേഖ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, ദൈവത്തിന് ഞങ്ങൾ മിശിഹായുടെ പരിമളമാണ്. എനിക്ക് നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു സന്ദേശം ഇതാണ്: യു ആർ ദ ഫ്രേഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ മിശിഹായുടെ പരിമളമാണ്, സുഗന്ധമാണ്. ഈ സമൂഹത്തിൽ മിശിഹായെ അനേകർ അറിയുന്നത് നിങ്ങളിലൂടെയാണ്. അത് നമ്മുടെ യുവത്വം തൊളുമ്പുന്ന നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും ഈ ആധുനിക ലോകത്ത് നമ്മൾ പുലർത്തുന്ന ചില നിലപാടുകളിലൂടെയുമൊക്കെയാണ് മിശിഹായുടെ ഈ സുഗന്ധം നിങ്ങളിലെത്തുക. അതുകൊണ്ട് ഈ സഭയെ യുവത്വത്തിൽ നിലനിർത്തുന്ന നിങ്ങൾ, യുവതയോടൊപ്പം ചിന്തിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന നിങ്ങൾ, നിങ്ങളാണ് സഭയുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്ന ദിവസം കൂടിയാണ്. പരിശുദ്ധ പിതാവ് ഒരിക്കൽ റിയോ ദി ജനറോയിൽ യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ, യുവജനങ്ങളൊക്കെ ഇങ്ങനെ അല്പശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടണം, നിങ്ങളെ ശ്രവിക്കണം ലോകം, അപ്പോൾ മാത്രമേ ശരിയായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ, യുവത്വത്തിൻ്റെതായ സമൂഹത്തെ യുവത്വത്തിൽ നിലനിർത്താൻ സഭയ്ക്ക് സാധിക്കത്തുള്ളൂ, സമൂഹത്തിന് സാധിക്കത്തുള്ളൂ. ആ രീതിയിൽ കാലം മാറുന്നതിനനുസരിച്ച് യുവത്വത്തോടെ ഈശോയെ അവതരിപ്പിക്കാൻ നിങ്ങളുടെ ജീവിത സാക്ഷ്യമാണ് ഏറ്റവും ഉപയുക്തമാകുന്നത്. പരിശുദ്ധ പിതാവ് തന്നെ യുവജനങ്ങളോട് പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ നിന്ന് ഒളിച്ചോടേണ്ടവരല്ല നിങ്ങൾ, മറിച്ച് പ്രതിരോധിക്കാനുള്ള ധൈര്യം ആർജിക്കേണ്ടവരാണ്. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ സാധിക്കണം. നമ്മുടെ അഭിവന്ദ്യ പിതാവും ആദരണീയനായ ശശി തരൂരുമൊക്കെ ഈ സമൂഹത്തിൻ്റെ ചില വെല്ലുവിളികളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. വെല്ലുവിളികളിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല നമ്മൾ, മറിച്ചത് നേരിടാനുള്ള ധീരതയോടെ, അതാണല്ലോ നമുക്ക് കുരിശ് നൽകുന്ന ഊർജം. കർത്താവ് ഒരിക്കലും കുരിശിൽ നിന്ന് ഒളിച്ചോടിയില്ല, ഓടിപ്പോയില്ല, അവിടുന്ന് കുരിശിൽ മരിച്ച് സഹനത്തിൻ്റെ അവസാന നിമിഷം വരെയും സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു വലിയ ധൈര്യത്തോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതാണ്. നമുക്കിന്ന് നല്ല ജോലി ഇല്ലാത്ത ഒരു സമൂഹമാണ്. ആരോ പറയുന്നത് കേട്ടു, കേരളത്തിലെ ആകപ്പാടെയുള്ള നല്ല ജോലിയെല്ലാം സർക്കാർ ജോലിയാണ്, അത് ദൗർഭാഗ്യവശാൽ പാർട്ടിക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ജോലിക്ക് എവിടെ പോകും? അതുകൊണ്ടാണ് ഇത് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം പോകും, നമുക്കവരെ കുറ്റം പറയാനായിട്ടാവില്ല. പക്ഷെ അതൊരു വെല്ലുവിളിയായിട്ടെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലികൾ, നല്ല ശമ്പളം കിട്ടുന്ന ഉദ്യോഗങ്ങൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള യുവത്വത്തിൻ്റെതായ മുന്നേറ്റങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അമിതമായ രാഷ്ട്രീയവൽക്കരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്ന നന്മകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയൊക്കെ നേടിയെടുക്കുവാനും
നമ്മുടെ മനോഭാവങ്ങളുടെ മാറ്റത്തിന് സാധിക്കണം. ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ രാഷ്ട്രീയ മേഖലയിലേക്കും കടന്നു വരണം എന്ന് തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരണം. അതിനുകൂടിയുള്ള ഒരു പരിശീലനമാണ് ഈ സഭയുടെ വേദികളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് നേതാക്കന്മാരുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ നിന്ന്, പക്ഷേ അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുവരുന്നു എന്നുള്ളതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആധി തന്നെയാണ്. സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനും നമ്മുടെ ഒരു വലിയ ശക്തി ആവശ്യമാണ്. നമ്മൾ ഓർക്കണം, ഇന്നും സഭയെ ഈ സമൂഹം ഒരു ധാർമ്മിക ശക്തിയായിട്ട് കരുതുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ സഭയെ കുറ്റപ്പെടുത്തുന്നവർ തുലവും ചുരുക്കമാണ് എന്നുള്ളത് തന്നെയാണ് സഭയുടെ ധാർമ്മിക ശബ്ദത്തിൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു. നാനാജാതി മതസ്ഥരായ നിഷ്പക്ഷമതികളായ മനുഷ്യർ മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പോരാടാനായിട്ട്, സഭയോട് ചേർന്ന് പോരാടാനായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത്, മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളെ മാനിക്കാനായിട്ട് സർക്കാർ തയ്യാറാകണമെന്ന് പറഞ്ഞ് അവരൊക്കെ വലിയ സംഭാഷണത്തിന് മുൻകൈയെടുക്കുമ്പോൾ അത് സഭയുടെ സാമൂഹിക മേഖലയിലെ ചില നിലപാടുകളുടെ വിജയമാണ്, അതിൻ്റെ നൈതികതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് തീരം നഷ്ടപ്പെട്ടാൽ അത് കത്തോലിക്കിന് മാത്രമേ പ്രശ്നമുള്ളൂ. ബഫർ സോണിൽ നമ്മുടെ സാധാരണപ്പെട്ട ജനത്തിൻ്റെ സ്വത്തും ജീവനും സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടാൽ അത് കത്തോലിക്കിന് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ. അവിടെ എല്ലാവരും ഉണ്ട്, നാനാജാതി മതസ്ഥരുണ്ട്. പക്ഷേ സഭയുടെ ധാർമ്മിക ശക്തിയും അതുപോലെ സംഘടനാ ബലവുമെല്ലാം ചില സാമൂഹിക തിന്മകളെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുകയാണ്. അതിലാണ്, അത്ര വലിയ ഒരു ദൗത്യത്തിലാണ് നമ്മളെല്ലാവരും പങ്കുപറ്റുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവദീപ്തിയിലൂടെയും നമ്മുടെ സഭാ സംഘടനകളിലൂടെയും ഒക്കെ പ്രവർത്തിച്ചു വരുന്നവർക്ക് വലിയ ഒരു സ്നേഹം സഭയോട് എന്നുമുള്ളതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ലോകത്തെവിടെ ചെന്നാലും സഭയുടെ കൂടെ നിൽക്കാൻ തയ്യാറാകുന്ന യുവദീപ്തിയുടെ മുൻകാല പ്രവർത്തകരെ കാണുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. മിഷൻ ലീഗിലൂടെയും യുവദീപ്തിയിലൂടെയൊക്കെ പ്രവർത്തിച്ചു വരുന്നവർക്ക് പള്ളിയുടെ ചുറ്റും നിന്ന് പള്ളിയോടൊപ്പം വളർന്ന് ആ വളർച്ചയുടെ, തങ്ങളുടെ വളർച്ചയുടെ ചരിത്രത്തിൽ സഭയുടെ പങ്ക് വളരെ വലുതാണെന്ന് തിരിച്ചറിയുന്ന നമ്മുടെ ജനം, അവർക്ക് വിശ്വാസത്തോട്, വിശ്വാസ കാര്യങ്ങളോട് സഭയോട് വലിയൊരു തീഷ്ണതയാണ്. ആ ഒരു തീഷ്ണതയിൽ, സ്നേഹത്തിൽ വളരാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലിയുടെ നക്ഷത്രപ്രഭയിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.